स्त्री यानुस Oh!
सॉफ्टवेयर लोकक्षण या बैंगलूरी ओर मूस कूड़ा या नाटिले अच्छे अनियम का मोले शल्यं इवड़े आर सहा पचये अदूरे इत्र प्रतीक्ष चल हिंसक किटी आटे सुधि निन्ोड़ेड़ा इत्रो एमस वाली ट्रिल तोटी नम्बे माधव माषि उन्न संशय हाँ या संसा नोकटे मोल टेंशन अटिकादे कड़ो एणु गुड नाइट मोशे प्लीज
നീ ഇറങ്ങറായില്ലേ ദാ ഇറങ്ങ അച്ഛാ ഞാൻ ഇറങ്ങുന്നു അച്ഛാ ഞാൻ കോളേജ് പോവാ അച്ഛാ ഞാൻ ഇപ്പ പോവേ അച്ഛാ अलमानो शबरमीसन अल नाधव मासल रूम रु मणिकूर अल मणिकूर मिनिटा അതുപോലെ മിനിറ്റ് തന്നെ മണിക്കൂർ ആവുക എടാ വാക്കിൽ പഴവും നെല്ലിൽ പതിരൊക്കെ സർവ്വസാധാരണമല്ലേ ഇവനെ കൊട്ട അവിടെ നിൽക്കുക നീ ഒരു ഇരിക്കും തിരക്കണ്ടേ അസേ മാസ ആ ഒരു നാല് ദിവസം മുമ്പ് അങ്ങോട്ട് എത്തിക്കണമെന്ന് കരുതിയതായിരുന്നു ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒത്തു വന്നില്ല അതുകൊണ്ട് കാര്യമായിരിക്കും തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് താൻ അതിനെ കുറിച്ചൊന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്റെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോട്ടോ അല്ല എന്നാലും അങ്ങനെ അല്ലല്ലോ പിന്നെ കണ്ട സ്ഥിതിക്ക് മറ്റൊരു കാര്യം എന്താടോ അതായത് ഈ പലരും പലതും പറഞ്ഞു കേട്ടിരുന്നു അല്ല ആർക്കു വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാമല്ലോ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു പക്ഷേ അതെന്റെ കണ്ണുകൊണ്ട് കണ്ട വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ നേരത്തെ കാര്യം ഒന്ന് പറ നമ്മുടെ അനിത കുഞ്ഞ് ആ സുധീരന്റെ വണ്ടിയുടെ പുറകില് ഒരു നാണമില്ലാതെ കളിച്ചിരിച്ച് പോകാനപ്പോ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി ആ കാര്യം കൊണ്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ആൾക്കാർക്കൊന്നും മതിയല്ലോ അതെ അതെ അച്ഛനൊക്കെ എങ്ങനെയൊക്കെ തോന്നാൻ അല്ല അനിതയും സുധിയൊക്കെ ആ പഴയ മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന പ്രായക്കാരല്ല എന്ന് പറയുകയായിരുന്നു അച്ഛൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി പ്രായത്തിന്റെ ഇത്തിരി കുത്തിരിത്തരങ്ങളൊക്കെ കാണും എന്ത് കരുതി ഒക്കെ ഈ അച്ഛനറിയാം മോളെ എന്നും എനിക്ക് എന്റെ കുട്ടികളാ വരുന്നത് പലരും രണ്ടാമതൊരു വിവാഹത്തിനെ നിർബന്ധിച്ചിട്ടും അതൊക്കെ പോട്ടെ അനിതയോടെ മോളതിനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നീ ഒരുത്തി ഇവിടെങ്ങനെ നിൽക്കേ അതോർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട എന്റെ അംബിഷൻ അത് ഏറെക്കുറെ അച്ഛനും അറിയാലോ അതിനുവേണ്ടി അവളെ വേദനിപ്പിക്കണോ നീ ഈ പറയുന്ന അംബിഷൻസ് ഒക്കെ എനിക്കുണ്ട് മോളെ ആദ്യം എന്നെ ഒരു കരയ്ക്കെത്തിക്കട്ടെ ഇനിയല്ലേ അനിത അവള് പഠിക്കല്ലേ സുധിയോടും നീ എന്നെ ഈ കാര്യം സൂചിപ്പിച്ചേ എന്താ നിന്റെ ഉദ്ദേശം കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പ്രേമം നടിച്ച് വളച്ചൊടിച്ച് നശിപ്പിക്കാമെന്നോ അതോ ചേച്ചി വേണ്ട ഒന്നും പറയണ്ട നോക്ക് ഇപ്പൊ വിവാഹത്തെ പറ്റി ചിന്തിക്കാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമായെന്ന് ഞാനും പറയുന്നില്ല പക്ഷെ ഒരു ഉറപ്പ് എന്തെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ഒരു ഉറപ്പ് അത് ഞങ്ങൾക്ക് തരണം ഒരു കാര്യം അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അത് മിസ്യൂസ് ചെയ്യരുത് ഇല്ല ഒരിക്കലുമില്ല എന്നെ വിശ്വസിക്കേ ഡി വെയിറ്റ് അവളുടെ പഠിത്തം കഴിയട്ടെ ഞാൻ നടത്തിത്തരാം നിങ്ങളുടെ വിവാഹം Thank you.
ചാന്ത് തൊട്ടും കസ്തൂരി മഞ്ഞൾ തേച്ചും അഴകോടെ വന്നു നീയൻ വധുവായി മാറുവാൻ ചുണ്ണാമ്പ് തിന്നല്ലേ? ഇതെന്താ പിണ്ണാക്കാ? ശരിക്കല്ലേ പേടിയാവണു. എന്തോ ഇവനിന്ന് എവിടെയും പോയി കണ്ടില്ല. ഈ ഒരു ഇരിപ്പാ പാവം. അച്ഛനാടെ മോളെ ടെൻഷൻ വാങ്ങാൻ പോയതാ? എന്തേലും വിശേഷിച്ച്? അതെ മോളെ, കാശൊന്നും അച്ഛനെ എത്തിക്കണം കേട്ടോ. എന്നാ ബാംഗ്ലൂർക്ക് തിരിക്കണേ? ഈ ആഴ്ച തന്നെ പോണം, ലീവില്ല. നോർത്ത് ഇന്ത്യയിലെ വലിയൊരു കമ്പനിയുടെ കോൺട്രാക്ട് ഞങ്ങൾക്കാ. എന്നും ഈ കമ്പ്യൂട്ടർ ആയിട്ട് ഊരി ചുറ്റി നടന്നാ മതിയോ? അച്ഛന് പ്രായം കൂടി വരികയല്ലേ. അതുകൊണ്ട് മോളി പിടിവാശിയൊക്കെ ഒന്ന് മാറ്റണം. അനിതക്കുഞ്ഞിന്റെ കാര്യം അറിയാലോ. തനിക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ സമയം കിട്ടിയോ? ഒരു പെട്ടിക്കട തുടങ്ങിയപ്പോഴേ ഇങ്ങനെ ഇക്കണക്കിന് കാര്യമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങിയ തന്റെ പൊടി പോലും കാണാൻ കിട്ടില്ലല്ലോ. രാമുണ്ണേറ്റിന്റെ അച്ഛന്റെ കാശായിട്ട് വന്നാ. അതാ അവിടെ വെച്ചേക്കും മോളെ. ഇതവിടെ കൊണ്ടുവന്ന് എത്തിക്കാഞ്ഞാ ഈ കുറക്കം വരുന്നുണ്ടാവില്ല. ഇനി താന സുമതിയോടും കുട്ടികളോടും വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറയാ. പറയാം, പക്ഷെ കടയിൽ ആളില്ല. എന്നിട്ട് പുറത്തോട്ട് പോടാ. എങ്ങനെ പ്രേമ കളിച്ചു പിടിച്ചാ തോന്നേ? അത് പോടി, നീ നിർത്തിയോ. ഇവളുടെ കാര്യം പോക്ക. ഒന്ന് വേഗം വാ, ഒന്ന് വേഗം നടക്ക് നീ. കളിയാക്കൊന്നും വേണ്ട, കുറച്ചു കഴിഞ്ഞാ കളിയൊക്കെ കാര്യമാവാൻ പോണല്ലോ. പെണ്ണെ ഒന്ന് പൊടി പ്ലീസ്, ഒരു അഞ്ചു മിനിറ്റ്. ഓ ചെറുക്കനെ കാണാൻ പെണ്ണിന്റെ തങ്കിടിപ്പ്.
ദാ ഇപ്പോ തന്നെ സമയത്രയും അറിയോ ഒടുക്കത്തൊരു മിമിക്രിയും കൂത്തും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കെട്ടിയിട്ടില്ല അതിനു മുമ്പ് കയറി പരിചയക്കല്ലേ നടക്കട്ടെ നടക്കട്ടെ താങ്ക് യു ഇത് വല്ലാത്ത കഷ്ടം തന്നെ പ്രോഗ്രാമുകളിലേക്കുള്ള ദൂരം ആലോചിക്കുമ്പോഴാ വണ്ടിക്കരുത് വണ്ടിക്കരുത് പ്രോഗ്രാം നേർച്ചത്തില്ലെങ്കിൽ നാട്ടുകാർ വല്ലു അതിപ്പോ പ്രോഗ്രാം നടത്തിയാലും അതൊക്കെ തന്നെ സ്ഥിതി നിർത്ത് ഇതങ്ങനെ സ്റ്റേജ് നല്ലവണ്ണം ചെയ്തെങ്കിൽ 10 പ്രോഗ്രാം കിട്ടിപ്പോയനെ കഞ്ഞി കുടിക്കാമായിരുന്നു സ്വയം പോകട്ടല്ലേ ഒന്ന് ക്ഷമിയിടോ ഞാൻ ക്ഷമിക്കാം പക്ഷെ സംഘാടകർ ക്ഷമിക്കൊന്നും തോന്നുന്നില്ല പ്ലീസ് ഒരു മിനിറ്റ് പൊന്നിങ്ങി കാണാൻ ഇവനുടെ പെണ്ണിങ്ങി വന്നെങ്കിൽ ഇങ്ങനെയുണ്ടോ പെണ്ണിന് മാത്രമായാണുങ്ങൾ രാത്രി നേരത്തും രാവിലെ നേരത്തും ഉച്ചക്ക് ഇറക്കിലും ഒറ്റയ്ക്ക് ചെല്ലുന്നു എന്റെ പെണ്ണെ വാ എന്റെ മുന്നിലൊന്ന് വാ യാത്ര അയക്കാൻ അങ്ങയുടെ പ്രയസി വന്നില്ലെങ്കിൽ നമ്മളൊന്ന് പരിപാടിക്ക് പോകുന്നില്ലേ ഇല്ലെങ്കിൽ കോട്ട് കൈ ടീം മാനേജർ ആയാലും ഇങ്ങനെ തന്നെ വേണം അനിത വന്നോ നിങ്ങളുടെ ഞാൻ ഇപ്പൊ വരാം ഇതെങ്ങനെയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ അങ്ങോട്ട് തും ഡബിൾ ഏവരും ആകാംക്ഷപൂർവ്വ കത്തിരുത ഡബ്ബുടെ കഥയിലെ നായിക അനിത എടാ അടിക്കുമ്പോ ഞാൻ പറയുന്ന പോലെ അടിക്കണ്ടത് അനിത ചെയ്ത മെല്ലെ മെല്ലെ മന്ദ മന്ദ പതുക്കെ പതുക്കെ എങ്ങനെ അനിത ഇങ്ങ് മന്ദ മന്ദം കടന്നു വരില്ലയോ പീഡിന മെല്ലെ മെല്ലെ അതാ കിടന്നു വരികയാണ് നമ്മുടെ കഥാദായിക പ്രേമം നിന്നിൽ രോഗം കൂട്ടി പ്രേമി മുന്നിൽ കാണാറായി സ്നേഹം നിന്നിൽ കൂടാനായി വേഗം വന്നു നിന്റെ ഡാർലിംഗ് പോകുന്നു പൊന്നു മോനെ കാണൂ നിന്റെ പഞ്ചാര പോണം നമ്മൾ പ്രോഗ്രാമിൽ പാടു കൂട്ടുകാരെ ഇവനാണോ നമ്മ പാര ഒന്ന് പാടു കൂട്ടുകാരെ കുറച്ച് ദൂരെ പ്രോഗ്രാം രണ്ടു ദിവസം കഴിഞ്ഞു വരും സോറി മോനെ ഒന്ന് കേറ മോനെ പ്രേമത്തിൽ കണ്ടുവല്ല നിന്റെ സീനെ ഇനി ദുഃഖിച്ച് കാണല്ലേ നീയെ ഇന്ന് സ്വപ്നത്തിൽ കണ്ടീര മോനെ ദിവ്യമാമെന്ന ലേബലിൽ കാത്തിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ ദിവ്യമാമെന്ന ലേബലിൽ കാത്തിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ ദിവ്യമാമെന്ന ലേബലിൽ കാത്തിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ ദിവ്യമാമെന്ന ലേബലിൽ കാത്തിരുന്ന ഓളയിൽക്കാണെങ്കിൽ കേറിക്കോ കുട്ടിയെ ഞാൻ കോണ്ടാക്ടി തരാന്നെ പേടിക്കണ്ടെങ്കിൽ കേറിക്കോ എവിടെ പോയി കിടക്കുന്നു നമ്മളിതുപോലെ ഒരു സഭ കൂടിയിട്ട് എത്ര കാലമായി തന്നെ പോലാണോ ഞാനും മന്ത്രിയൊക്കെ ഞാൻ ഈ നാട് ഭരിക്കുന്ന മന്ത്രിയാ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളാ പ്രതിപക്ഷത്തിന്റെ മന്ത്രിസഭയിലെ ഘടകകക്ഷികളുടെ കൊല്ല ഒഴിഞ്ഞ നേരമുണ്ടോ ഈ എന്നെ മാറ്റാൻ വരെ ചരട് വലിയും പാർവയിപ്പോ ഓ ഈ മന്ത്രിപ്പണി എന്ന് പറഞ്ഞ മലമറിക്കണ പണിയല്ലേ നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കും പനിക്കത് പറഞ്ഞാ മനസ്സിലാവില്ലടോ ഇതിന്റെ ഒരു ടെൻഷൻ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കായ് എണ്ണി വാങ്ങി പോക്കറ്റിൽ വെക്കുമ്പോ ഒരു ടെൻഷൻ ഇല്ലല്ലോ ചുമ്മാതല്ലോ താൻ കാശ് തരുന്നത് അത് ശരിയാ കായ് എത്ര വേണമെങ്കിൽ ചെലവാക്കാം നമ്മക്കൊരു മടിയില്ല പക്ഷെ 10 വെച്ചാ 100 കിട്ടണം ഇതെന്താ പൂരപ്പറമ്പിലെ കിളിക്ക് കുത്തോ എന്താപ്പോ പെരുത്ത് സംശയം നമ്മള് കളി തുടങ്ങിയത് പൂരപ്പറമ്പിനാ കളിച്ച് കളിച്ച് നമ്മൾ ഇവിടം വരെ എത്തി 4 ചക്രം കയ്യിലുള്ളത് കൊണ്ട് എന്നെ മന്ത്രിയൊക്കെ ഭരിക്കാൻ കഴിയുന്നുണ്ടല്ലോ തനിക്ക് അത് നമുക്ക് പെരുത്ത് പിടിച്ച്
ഇതുകൊണ്ടൊന്നും കാര്യമായില്ല എന്റെ ഖാദറേ തുട്ടുകൂട്ടാൻ എന്തെങ്കിലും വേണ്ടടോ കമ്മീഷണറെ പിന്നെ വേണ്ടാതെ അപ്പൊ തനിക്ക് മനസ്സിലായി പക്ഷേ കോയയ്ക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു കേടോ കോടികളുടെ കരാറാ ഞാൻ ചുളിവിൽ തനിക്ക് ഒപ്പിച്ചു തന്നത് അതിന്റെ പതിവ് നടപടികളൊന്നും കാണുന്നില്ല അങ്ങനെ വായിക്കുവാ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് നല്ല കിളി കിളി പോലുള്ള ഒരു സാധനം അസൽ ലിംഗണ തങ്കം പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ ഉടനെ ഏർപ്പാടാക്കടോ നിങ്ങളൊന്ന് സബൂറാക്കിയേ ഈ കോയല്ലേ പറയണേ ഞമ്മളെ ഏറ്റൂന്ന് ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല അല്ലേ പഞ്ചപാണ്ഡവന്മാരെ ധർമ്മശോഷണം സംഭവിക്കുമ്പോൾ തിരകളിൽ ചോര തിളയ്ക്കുന്നതല്ലേ നിങ്ങളുടെ പാരമ്പര്യം എന്തേ അസ്ത്രത്തിന്റെ മുനയൊഴിഞ്ഞോ അവ വാക്കുകളുടെ മൂർച്ച കുറഞ്ഞോ എടോ പരമനാറി ദിനേശ പ്രതികാരം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല പഞ്ചപാണ്ഡവന്മാരുടെ പത്ത് കരങ്ങൾ ഒരുമിച്ചാൽ താൻ മാത്രമല്ല തന്റെ തന്റെ കൊട്ടാരമുണ്ടല്ലോ ഒരൊറ്റ നിമിഷം കൊണ്ട് ശാമ്പലാക്കി കളയും മനസ്സിലായ ദിനേശ പക്ഷേ ഈ പാഞ്ചാലി ഇവിടെ എനിക്ക് സ്വന്തം കളിയിൽ ജയിച്ചു കിട്ടിയ ഭംഗം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും വാടിയവിടെ എന്റെ പൊന്നനുജന്മാര് ഭീമ അർജുന സഹദേവ നകുല പഞ്ചപാണ്ഡവൻ അഗ്രജനായ ധർമ്മപുത്രനാണ് ഈ പറയുന്നത് ഈ ചേട്ടന്റെ ധർമ്മസങ്കടത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം കളിച്ചു കളിയുടെ ലഹരിയിൽ ഞാനെല്ലാം മറന്നു പാഞ്ചാലിയെ ഞാൻ പണയം വെച്ചു നിങ്ങളോടൊരു വാക്കുപോലും ചോദിക്കാതെ തെറ്റാണ് ഈ വലിയേട്ടൻ ചെയ്തത് വലിയ തെറ്റ് കുലമതിയുടെ അന്തസ്സ് കാക്കാൻ എന്റെ പൊന്നനിയും അർത്ഥം സംയമനം അത് പാലിക്കണം പോയി ഡലു പിടിക്കണം ഭഗവാൻ കൃഷ്ണന്റെ കൃപകടാശത്താൽ നമ്മുടെ ധർമ്മപത്നിക്ക് ഒരു കളങ്കം ഏൽക്കില്ല വിശ്വസിക്കുക കൃതപത്രം ധർമ്മത്തെ മുറുക്കെ പിടിക്കുക പിടിക്കെ പിടിക്കെ ഐ വിൽ നോട്ട് അഡ്മിറ്റ് എന്ത് തോന്നിവാസമാണ് വല്യേട്ടൻ ഈ പറയുന്നത് ഈ പന്ന റാസ്കൽസിന്റെ ചെയ്തികൾ കയ്യും കെട്ടി നോക്കി നിൽക്കാനോ വില്ലാളി വീരന്മാരായ മഹാരഥന്മാരെയും അതിരഥന്മാരെയും അതിജയിച്ച ഈ പാഞ്ചാലി എന്ന സ്വന്തമായത് ഒടുവിൽ പെറ്റമ്മയുടെ വാക്ക് പാലിക്കാൻ എല്ലാവർക്കുമായി പങ്കുവച്ചു അത് ഞാൻ സഹിച്ചില്ലേ സ്മരണ വേണം സ്മരണ ബട്ട് ദിസ് നോ എന്നെ കൊണ്ടാവില്ല മോനെ ദിനേശ ക്ഷമിക്ക പറ്റിപ്പോയി എല്ലാം ചേട്ടന്റെ തെറ്റ് ആവേശത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും മോശമല്ല എന്ന് അനിയൻ അറിയാലോ അനിതേന്ദ്രൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് സുധി എവിടെ എനിക്കൊന്ന് കാണണം വേണ്ട ഇപ്പൊ സുധിയെ കാണണ്ട അതെന്താ അതിനു മാത്രം എന്താ ഇവിടെ ഉള്ളത് അതിപ്പോ എന്താ പറയുക അയ്യോ അങ്ങോട്ട് പോകല്ലേ അവിടെ വസ്ത്രാക്ഷേപം നടക്കുക ഓ
മക്കളൊക്കെ ഉറങ്ങിയോ? ദേ അച്ഛന്റെ വരവും കത്ത് രണ്ടുപേരും ഉറങ്ങാതെ കിടക്ക. എനിക്കറിയാം, ഞാൻ വരാതെ എന്റെ മക്കൾ ഉറങ്ങൂല. അയ്യോ, ഞാൻ മറന്നല്ലേ മോളെ, നാളെ കൊണ്ടുവരാം. പറയോ ഇല്ല മോളെ, നാളെ എന്തായാലും അച്ഛൻ പാദസരം കൊണ്ടേ വരൂ. മറന്നിട്ടുമല്ല എന്നെ കൊണ്ട് കഴിയണ്ടേ? പട്ടിണിയും പരിവട്ടമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അതും ആ മാധവ മാസ കനുവണ്ട. മക്കളും വല്ലതും കഴിച്ചോ? ഒന്നും മിണ്ടാതിരി മനുഷ്യ, മക്കളോടുള്ള ഒരു സ്നേഹം. നിങ്ങൾക്ക് വല്ലതും വേണം കഴിക്കാൻ വാ, എന്നിട്ട് വേണം എനിക്കൊന്ന് കിടക്കാൻ. ഞാൻ കുറച്ചു നേരത്തെ ഭക്ഷണം കഴിച്ചതാ. പിന്നെ നീ അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട കേട്ടാ. തണുക്ക് ഹലോ. അതെ, അനിത ഫസ്ലിയേ? ഓഹോ, എവിടെയാന്നാ പറഞ്ഞേ? കെയർവെൽ ഹോസ്പിറ്റൽ. ശരി, അറിയിക്കാം. ഓക്കെ.
രാവണേട്ടാ. എന്താ അച്ഛന് സുഖമില്ലാതെ കേർവൽ ഹോസ്പിറ്റലാ. രാവണേട്ടാ ഒന്ന് കൂടെ വരണം. എന്ത് പറ്റിയാവോ ഈശ്വര. കുട്ടി മാത്രം പോയാ മതി. അധികാരെ അകത്തേക്ക് വരണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കണ്ടു നിങ്ങളോടല്ലേ പറഞ്ഞത്. എന്റെ അച്ഛൻ എവിടെ? അച്ഛനോ? ഏതച്ഛൻ? ഈ പേടിക്കണ്ട കുട്ടിയെ, നമ്മളൊക്കെ എന്റെ അച്ഛനെ പോലുള്ള മനുഷ്യന്മാരാ. ഇതാരും അറിയാൻ പോണില്ല. പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അന്റെ മേത്ത് നമ്മൾ കൈവച്ചിട്ടേ ഉള്ളൂ, അതിന് ഈ നമ്മുടെ മേത്ത് ചെരുപ്പോണ്ട് വെച്ച് അത് നമ്മൾ മറക്കൂല മോളെ. അല്ല, എന്തോ ഒരു കോളുണ്ടല്ലോ, പ്രോട്ടോകോൾ. ആ അത് തെറ്റിക്കണ്ട. ആദ്യം മന്ത്രി, പിന്നെ കമ്മീഷണർ, ഒടുക്ക ഞമ്മ. എന്താ ഇവിടെ നടന്നൊന്നും നീ കണ്ടിട്ടില്ല, നീ ഒന്നും അറിഞ്ഞിട്ടില്ല. മനസ്സിലായോടാ? അപരാധം ക്ഷമസ്വജകൽപ്പതേ ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശ്യപ്രഭം രാമം കരസാരസയുഗസ്തുദർശരശാപം കരുണാകരം കാളജലദാഭാസം രാമം കനകരുചിരദിവ്യാംബരം രമാവാരം കനകോജ്വലരത്നകുണ്ഡലാഞ്ചിതഗന്ധം കമലദലലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാരാമമീഢേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്തി സുദിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യദാനും പിന്നെ യോഗേശ്വരനാനുജ്ഞയാ പോയിതു പവിത്രയാ
ഗൗതമമനായ തന്റെ പതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്തു നിനക്ക് കാണണ്ടേ, നീ വരാൻ വേണ്ടി കാത്തിരുന്നതാ. മോളെ വാതിൽ തുറക്ക്, മോളെ വാതിൽ തുറക്ക്, തുറക്ക് മോളെ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്നും ചെയ്യല്ലേ, എവിടേക്കാ കൊണ്ടുപോകുന്നേ?
ഒന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയില്ല രാവണിക്ക് അല്ലേ നല്ല മനസ്സിന്റെ ലക്ഷണമാണത് പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് ഇത്തരം നല്ല ആൾക്കാർക്ക് ഭൂമിയിൽ അധികാരം ജീവിക്കാൻ കഴിയില്ല അല്ല അതിപ്പോ തന്നെ രാവണിക്ക് ബോധ്യമാവും ഇവരൊക്കെ ആരാന്നെനിക്ക് മനസ്സിലായ ഇത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ദിവാകരൻ സാർ അത് സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ സാർ പിന്നെ ഞാൻ നമ്മൾ തറ ഇവർക്കൊക്കെ നഷ്ടമാവുന്നത് എന്താണെന്ന് എനിക്കറിയോ അവരുടെ സ്ഥാനവും മാനവും തന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ നമ്മുടെ രഹസ്യം പുറത്തറിഞ്ഞാൽ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കുമെന്ന് പിന്നെ ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതും മറ്റൊരു തെറ്റുകൊണ്ടാ അതാ ഞങ്ങള് അതിനെ ഇതല്പം മുമ്പ് താൻ എഴുതിയ കഥ ഇതൊന്ന് വായിക്കണോ കാതറേ അല്ലെങ്കിൽ വേണ്ട തനിക്ക് വായിക്കാൻ അറിയോ ഇങ്ങതാ ഞാൻ വായിക്കാം എന്റെ കടങ്ങൾ എനിക്ക് താങ്ങാവുന്നതിനപ്പുറം എനിക്ക് ജീവിതം മടുത്തു എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല നാളെ നേരം പുലരുമ്പോൾ നിന്റെ ശവം ഉണ്ടാവും ദേ അവിടെ താങ്ങാനാവാത്ത കടം കൊണ്ട് രാവുണ്ണി ആത്മഹത്യ ചെയ്തെന്ന് ജനം പറഞ്ഞോളൂ ഇത് ഞങ്ങളുടെയൊക്കെ ഭാവിയുടെയും നിലനിൽപ്പിന്റെയും ഏലസായി ഇവിടെ ഇരിക്കുന്നത് താൻ ചാടുന്നോ അതോ ഞങ്ങൾ ചാടിക്കണോ ദൈവത്തെ ഓർത്ത് എന്നെ കൊല്ലരുത് എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് സാറുമാരെ ഞാൻ പോയാ എന്റെ കുട്ടികൾ അനാഥരാവും പൊതുമരാമത്ത് മന്ത്രി ദിവാകരനും സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രനും കോൺട്രാക്ടർ കാദർ കോയി പരാതിക്കാരന്റെ ഭാഷയിൽ തന്റെ ഇളയ മകൾ അനിതയെ അതിക്രൂരവും മൃഗീയവും പൈശാചികവുമായ രീതിയിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നു അത് താങ്ങാനാവാതെ മനം നൊന്ത് അവൾ ജീവനൊടുക്കി അതിനു സാക്ഷിയായ രാവുണ്ണി എന്ന പാവം കച്ചവടക്കാരനെ ആത്മഹത്യ എന്ന വ്യാജേന മൂവർ സംഘം കൊല ചെയ്തിരിക്കുന്നു കൊള്ളാം വളരെ മനോഹരമായിട്ടുണ്ട് എന്തൊരു ഭാഷ എന്തൊരു പ്രസന്റേഷൻ ആഹാ ഒരു ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് പറ്റിയ ഒന്നാം തര എലമെന്റ് ഇടക്കളവ താനും തന്റെ മോളും കൂടി ഇത് എന്തിനുള്ള പുറപ്പാടാ താനൊക്കെ എന്ത് പോക്കിർത്തരമാണോ ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നേ ഈ ഒരൊറ്റ പരാതി മതി തന്നെയും താന്റെയും മോളെയും പിടിച്ച് അകത്തിടാൻ ഇപ്പൊ എങ്ങനെയുണ്ട് തൃപ്തിയായില്ല അച്ഛനെ വെക്കേഷൻ മാങ്ങാ തൊലി നിർത്തി ഒരുമ്പട്ടോള് ആ പുല്ലേ ഒരുമ്പട്ടോള് തന്റെ വീട്ടിലെ മറ്റോളായിരിക്കും ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ അറിയാം താനൊക്കെ ഈ സീറ്റിലിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നില്ലെന്ന് ഒരു കീഴ്വഴക്കത്തിന് വേണ്ടി വെറുതെ വന്നെന്ന് മാത്രം ജസ്റ്റ് ഫോർ ഫോർമാലിറ്റി എനിക്കറിയാം താനൊക്കെ മറ്റവന്റെ പാലാണെന്ന് എന്റെ നേർക്കുയർന്ന ഈ കൈയുണ്ടല്ലോ വെട്ടി അരിയും ഞാൻ ഞാൻ തുടങ്ങാൻ പോവാ മോളിൽ നിന്ന് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അന്നും ഈ ഉച്ചിലുണ്ടാവണം കാണോ സി ഐ സാറേ കടത്തിൽ മുങ്ങി മുങ്ങി ആത്മഹത്യ ചെയ്ത പാവം രാവുണ്ണിയുടെ ആത്മശാന്തിക്ക് വേണ്ടി എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ അജിത നിങ്ങളെല്ലാവരും കൂടി കച്ചക്കേറിഞ്ഞ പാവം പെൺകുട്ടിയുടെ ചേച്ചി എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി നടപ്പിലാക്കാൻ വന്നതാണ് ഞാൻ Thank you.
എവിടെടാ തന്റെ മോള്? വിളിക്കാവളെ. എന്താ നിന്റെ ഉദ്ദേശം? നീ ആരോട് കളിക്കുന്നു അറിയോ? ഒരെണ്ണം പോയി, ഇനി ഇതിനെ കൂടി കുരുങ്ങി കൊടുക്കണോ? എന്റെ ജീവനും ഭീഷണി നേരിട്ടപ്പോഴാ അച്ഛൻ ഇവിടെ കൊണ്ടിട്ടത്. ഞാൻ ഓർത്തു, ഒരുപക്ഷെ അച്ഛന്റെ സുരക്ഷിതത്വത്തിനും കൂടി ആയിരിക്കും അതെന്ന്. എന്നിട്ടും എല്ലാം കണ്ടില്ല. കീഴടങ്ങരുത്, കണക്കുകൾ തീർക്കണം. അതിനുള്ള കരുത്ത് ഇയാൾക്കുണ്ട്. പക്ഷേ ഓരോ ചുവടും സൂക്ഷിച്ചു വരണം. ഞാൻ കൂടെ ഉണ്ടാവും എപ്പോഴും. അജി, ഒന്നും കഴിക്കാത്തല്ലേ, നല്ല ക്ഷീണുണ്ടാവും. അതൊക്കെ പിന്നെ പറയാം, ഇപ്പൊ ഇത് കഴിക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എങ്ങനെയും നമ്മളെ അവർ ട്രേസ് ഔട്ട് ചെയ്യും. ഭാഗ്യത്തിന് വളരെ സേഫായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. ഒരു ദേവേന്ദ്രന് പോലും ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല. പക്ഷേ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഞമ്മക്കിത് മനസ്സിലാവുന്നില്ല, എന്ത് പേടിക്കണ്ടാ നിങ്ങൾ ഈ പറയണേ. ഞമ്മക്കൊരു സമാധാനം കിട്ടുന്നില്ല. അടി കൊണ്ട പാമ്പാ പാഴ്ച, രണ്ടും കൽപ്പിച്ച ഓള് പുറത്തു ചാടിയിട്ടുണ്ടാവുക. അവൾ ഒരു കോപ്പും ചെയ്യാൻ പോകുന്നില്ലടോ. കൊഞ്ചം തുള്ളിയാ മുട്ടോളം, പിന്നെ ചട്ടിയില്. 24 മണിക്കൂറിനകം അവളെ എന്റെ മുന്നിലെത്തിക്കും. എന്നിട്ട് മൂക്ക് കൊണ്ട് ഇച്ഛാവരപ്പിക്കും ഞാൻ. താൻ കണ്ടോ, മന്ത്രി ഇമാതിരി പുളൂസൊക്കെ തന്നെ പറഞ്ഞേ. ഇങ്ങക്കൊക്കെ എസ്കോർട്ടും പോലീസും പട്ടാളൊക്കെ ഉണ്ട്, ഞമ്മക്ക് എന്ത് മാങ്ങാത്തോലേ ഉള്ളത്. ഞാനും മന്ത്രി ഇവിടെ ഉള്ളിടത്തോളം കാലം
തന്റെ രോമം തൊടാൻ പോലും ഇവിടെ ഒരുത്തനും ധൈര്യം വരില്ല. നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാലോ? ഉറപ്പല്ലേ കമ്മീഷണറെ? ഉറപ്പ് ഞാനല്ലേ പറയുന്നത്. ഓക്കെ, റബ്ബുലാലമീനായ തമ്പുരാനെ എന്തൊക്കെ ആവത്താണോ വരാൻ പോണത്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഈ വേഷത്തിലിപ്പോ അജിയുടെ അച്ഛനെ പോലും ഐഡന്റിഫൈ ചെയ്യാനാവില്ല. ഓക്കെ, ലെറ്റ് അസ് പ്രോസീഡ്. ഹലോ. ആ കമ്മീഷണറെ, ആ പാഴ്ച നമ്മളെ വിളിച്ചേരുന്ന്, എന്താ ചെയ്യാന്നൊരു പിടിയും കിട്ടുന്നില്ല. ആകെ ഒരു കോയമാന്തരം. താനിപ്പോ എവിടുന്നാ സംസാരിക്കുന്നേ? ഒരു ബൂത്തിനാ. നമ്മുടെ സെല്ല ഔട്ടാ. ആ പിന്നെ അവിടെ കിട്ടെ. ഇപ്പൊ വിളിച്ച് വേറൊരു സംഗതിക്കാ. നമ്മുടെ തലപ്പരാന്ത് മാറിക്കിട്ടാൻ ഒരു സാധനം ഏർപ്പാടാക്കിയേക്കുന്നു. ആ ഒരു തൊയമ്പൻ സാധനം പോർന്ന ഒരറബിച്ചി. ഖത്തറിൽ നിന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ഇറങ്ങിയതാ. തൽക്കാലം നമ്മുടെ ടെൻഷൻ ഒന്ന് മാറട്ടെ. അങ്ങനെ വഴിക്കുവാ. ഞാനും ഒരു ത്രില്ലിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ആലോചിച്ചതാ. അപ്പതേ, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആ ഗ്രീൻലാൻഡിൽ രണ്ട് മുറി ഏർപ്പാട് ചെയ്യും. ഒന്ന് ഞമ്മക്കും ഒന്ന് ഓലക്കും. ഓല ആദ്യം അവിടെ എത്തും, ഞമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എത്തും. സൂക്ഷിക്കണ്ടേ, താടിയാണെങ്കിലും മൂടിക്കുടിക്കണല്ലോ. ശരി എന്നാല്. ഓക്കെ. യെസ്, കം ഇൻ. ആദ്യത്തെ ഇരയാവാനുള്ള ഭാഗ്യം നിനക്കാണ്. താങ്ങാനാവാത്ത പാപഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു പോലീസ് ഓഫീസറുടെ ഡെഡ് ബോഡി ആയിരിക്കും നാളത്തെ പ്രഭാതത്തിൽ ലോകം കാണുന്നത്. ഒരു ആത്മഹത്യ. എന്റെ അനിയത്തി ചെയ്ത പോലെ, രാവണേട്ട ചെയ്ത പോലെ, വെറും ഒരു ആത്മഹത്യ. അതിനു മുൻപ് താൻ എനിക്കൊരു മരണക്കുറിപ്പ് എഴുതി തരണം. ഒരുപാട് പാപം ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് മടുത്തു. എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. ആഹാ, എന്തൊരനുസരണ. ഇനി ഞങ്ങൾ നിനക്ക് സമ്മാനിക്കാൻ പോകുന്നത് നിശബ്ദമായ തണുത്ത, തീരെ തണുത്ത ഒരു മരണം. അമീർ,
ഭദ്രൻ ഇനി എല്ലാം ഭദ്രൻ മംഗളം ഭവന്തു നമസ്കാരം പ്രധാന വാർത്തകൾ സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ ഐപിഎസ് ഹോട്ടൽ ഗ്രീൻലാൻഡിലെ 610 നമ്പർ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു റബ്ബർ വിലയിടിവിനെതിരെ ഇന്ന് പ്രതിപക്ഷ കക്ഷികൾ കളക്ട്രേറ്റ് പിക്കറ്റ് ചെയ്തു വാർത്തകൾ വിശദമായി സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ ഐപിഎസ് ഹോട്ടൽ ഗ്രീൻലാൻഡിലെ 610 നമ്പർ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു ഇതൊരു ആത്മഹത്യയാണെന്ന് പോലീസ് സംശയിക്കുന്നു ഹോട്ടൽ മുറിയിൽ നിന്നും പോലീസ് ഭദ്രന്റേതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തിയിട്ടുണ്ട് മരണം ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കൂടാതെ മരിക്കുന്നതിന് മുമ്പ് കമ്മീഷണർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പും കിട്ടിയിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇതൊരു പ്ലാന്റ് ഓപ്പറേഷൻ ആണെന്ന് അതുകൊണ്ട് കേസിന്റെ ചുമതല എത്രയും പെട്ടെന്ന് പ്രാപ്തനായ ഒരാളെ ഏൽപ്പിക്കണം പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട് ശരി ഓക്കെ നമുക്ക് വേണ്ടത് ചെയ്യാം താനിപ്പ ചെല്ല് അതെ സാറിപ്പോ എത്തിയതേ ഉള്ളൂ കൊടുക്കാം സാർ യെസ് കമ്മീഷൻ അറസ്റ്റ് ചെയ്ത് ഞാൻ ദിവാരണ യാത്രയൊക്കെ സുഖമായിരുന്നു സാർ വരുമ്പോ വഴിയിൽ വെച്ചുണ്ടോ ഉടക്കുണ്ടായെന്ന് കേട്ടു ചെറുതായിട്ട് പിന്നെ
ഒരു സ്വകാര്യം അതത്ര സീരിയസ് ആക്കണ്ട അവരെങ്ങ് വിട്ടേക്ക് അത് ശരിയാവില്ല സാർ ഇപ്പോ അവരെ വിട്ട് കളഞ്ഞാൽ അത് അവർക്ക് കയറി പറ്റാനുള്ള രേണിയാകും ഏയ് അവരെങ്ങനെ പ്രശ്നക്കാരൊന്നുമല്ല എനിക്കറിയാം അവരെ വിട്ടേക്ക് സോറി സാർ അത് നിയമത്തിന്റെ വഴിക്ക് തന്നെ അങ്ങ് പോട്ടെ मे सोषमे एलय कुटिये दैवम अजिद जीवन भीषण राधाशुपत्र पक्षे अति इन आई तीरम ओर पावा रुपातक मगर मगले द्रोह मकड़ों मोड़े विश्व നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും കരുതരുത് ഇത് എന്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് മാഷ് ഈ അന്വേഷണത്തോട് സഹകരിക്കണം വരട്ടെ അമീർ ഖാൻ 32 വയസ്സ് അജിതയോടൊപ്പം ഭ്രാന്താശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ട ചെറുപ്പക്കാരൻ പഴയൊരു വിപ്ലവകാരി 87 ൽ ശ്രീലങ്കയിലെ ITKF ന്റെ കടന്നുകയറ്റത്തിൽ പ്രതിഷേധിച്ച് നഗരമധ്യത്തിൽ പ്രൈം മിനിസ്റ്ററുടെ കോലം കത്തിച്ച കേസിൽ 6 മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പക്ഷേ എനിക്ക് അറിയേണ്ടത് ഇയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് ഒരു യാദാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ അംഗം പുതിയ മാളിയേക്കൽ ഇമ്പിച്ചുപോയ തങ്ങളുടെ ഏക മകൻ ജനസേവനമാണ് പുള്ളിയുടെ ഏർപ്പാട് ബാപ്പയുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോയില്ലായിരുന്നു സാമ്പത്തികമായി നല്ല സ്ഥിതിയിലുള്ള ഈ ചെറുപ്പക്കാരന് ഇതിന്റെ വല്ല കാര്യമുണ്ട് സർ ഇയാൾ വളണ്ടറി റെസിസ്റ്റൻസ് എന്താ പേര് അമീർ അയാളുടെ എല്ലടോ തന്റെ ബാലൻ സർ നല്ല പേര് ബാലൻ ഓക്കേ ഈ അജിതയും അമീറും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിടത്തോളം ഭ്രാന്താശുപത്രിയിൽ നിന്നാണ് പരസ്പരം കാണുന്നത് തന്നെ പിന്നെ അവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയില്ല സർ മതി മതി ഈ പരാതിമേൽ എന്ത് മൂവ്മെന്റ്സ് ആണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് സർ അത് പരാതിയിൽ പരാമർശിക്കപ്പെട്ട ആളുകളൊക്കെ ഉന്നതന്മാരായിരുന്നല്ലേ അതല്ല സർ വേണ്ടത്ര തെളിവുകളോ രേഖകളോ ഹാജരാക്കാതെയാണ് അവർ പരാതി തന്നത് ഞാൻ എടോ ഒരു സൂചന കിട്ടിയാൽ അതിനേൽ വേണ്ടത്ര തെളിവുകളും രേഖകളും കണ്ടെത്തേണ്ടതാണ് എന്റെയും തന്റെയും ഡ്യൂട്ടി അല്ലാതെ ഒരുമാതിരി ബാലൻ പോയില്ലേ ആ ഇത് മിനിസ്റ്റർ ദിവാരണ ഞാൻ ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട് जीवन
സെൻട്രൽ ജയിലിലെ തൂക്കുകയറല്ല. എന്റെ കോടതിയിലെ അന്ത്യവിധിക്ക് ശേഷം തനിക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ കൊലക്കയറാണ്. വിധിക്ക് മുൻപ് തന്റെ കുറ്റപത്രം ഞാൻ വായിക്കുന്നില്ല, കാരണം തനിക്കത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിയും വിവരവും ഇല്ല. തന്റെ ഒരു കോപ്പിലെ അന്വേഷണം മാങ്ങാത്തൊലി. തന്റെ മൂക്കിന് താഴെ വെച്ച് വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകം നടന്നിട്ട് താനും തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ആക്ഷൻ എടുത്തോ എനിക്കറിയണം. വിത്തിൻ 24 hours ഐ എക്സ്പെക്ട് എ കോൾ ഫ്രം യു, എ മെസ്സേജ്, എ പോസിറ്റീവ് മെസ്സേജ് ഫ്രം യു. ഇവൻ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ മോൻ കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ പണി ഇനിയും കൂടും. തൽക്കാലം മോ. ആ പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല, മനസ്സിലായല്ലോ മോ. കമ്മീഷണർ അലക്സ് ഡേവിഡ് തന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ
മന്ത്രി ദിവാകരൻ പഴയ ഏഴാംകൂല ദിവാകരൻ ആവുമെന്നല്ലേ താൻ പറഞ്ഞു വരുന്നത്? പക്ഷെ അതിനേക്കാൾ വലിയ ഒന്നില്ലടോ അജിത. ആ പഴയ ഏഴാംകൂലയിൽ നിന്നും മന്ത്രി ദിവാകരനിലേക്കുള്ള യാത്രയിൽ എനിക്ക് തടസ്സമായി നിന്നതിനെ മുഴുവൻ ഞാൻ വെട്ടിമാറ്റിയിട്ടേ ഉള്ളൂ. ഒന്നും ബലികഴിക്കേണ്ടി വന്നിട്ടില്ല, ഒന്നും നഷ്ടപ്പെടുത്താനും ഞാൻ തയ്യാറല്ല. എനിക്ക് അവളെ വേണം അജിതേ. ഒപ്പം ഞാൻ പടുത്തുയർത്തിയ എന്റെ ഈ സാമ്രാജ്യവും അവൾ അവസാനിപ്പിക്കാൻ പോകുന്നിടത്ത് നിന്നും ഞാൻ തുടങ്ങും. താൻ കണ്ടോ സാർ? അത് വേണ്ട, താൻ ഒന്നും പറയണ്ട. ഈ അംഗം ജയിക്കാൻ ദിവാകരൻ മാത്രം മതി. ഞാൻ ദിവാകരൻ. ഏം ബ്രോ ബാഗുനാരാ, ഏം ഗുണവാ ചെപ്പു. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. അല്ലാ അത് ഞാൻ നേരിട്ട് പറയാം. ബ്രദർ നീ ഏം ഭയപ്പെടുന്നത്? ഞാൻ ഇപ്പോഴും ബയലുദേരി വസ്താൻ. ഓക്കെ. തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ. എന്താ സാർ? വളച്ചിട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. തന്റെ കേസ് അന്വേഷണത്തിലെ റിപ്പോർട്ടിൽ നിന്നും മന്ത്രിയെ മാറ്റി നിർത്തണം. വാട്ട് യു മീൻ സാർ? കൂൾ ഡൗൺ. ഡിപ്പാർട്ട്മെന്റിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്, ആളെ മാറ്റലും പുതുതായി ചേർക്കലും ഒക്കെ. നോ സാർ, അങ്ങനെ ഒരു കോംപ്രമൈസ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. തനിക്ക് ചെറുപ്പത്തിന്റെ ത്രില്ല, ഐ മീൻ ക്രേസ്, ഈ പ്രായം പിന്നിട്ടവനാ ഞാനും. എനിക്കറിയാം. ഇല്ല സാർ, നിങ്ങൾക്കൊന്നും അറിയില്ല. നിർത്ത, നീ എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ യൂണിഫോമിന്റെ കോപ്പിലെ മഹത്വം. എനിക്കിത് കോപ്പിലെ യൂണിഫോം അല്ല, ആത്മാർത്ഥികളുടെ വിശുദ്ധ വസ്ത്രം. പിന്നെയും നിയമത്തിന് മുമ്പിൽ വലിപ്പച്ചെറുപ്പുണ്ടോ സാർ? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ ഈ തന്റേടമാണ് നിന്നിവിടെ എത്തിച്ചത്. സ്മാർട്ട്നസ് കൊള്ളാം, ബട്ട് ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. അമിതാവേശം അപകടത്തിലെത്തിക്കും. താമളുടെ ചെറുപ്പമാണ്, ഇനിയുമുണ്ട് ജീവിതം ഒരുപാട്. 10 ജന്മം കൊണ്ട് നിനക്ക് നേടാൻ കഴിയാത്തത് ഞാൻ തരും ഈ നിമിഷം. 10 ജന്മല്ല, 100 ജന്മം പട്ടിയായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം. ഒരു നിമിഷം നിങ്ങളെയൊക്കെ മുമ്പിൽ ആണത്തത്തോടു കൂടി ജീവിച്ചു മരിക്കാൻ എനിക്കിഷ്ടം. എടോ അലക്സേ, ഇതൊക്കെ 10 ആളുടെ മുന്നിൽ വെച്ച് കയ്യടി വാങ്ങാൻ പറയുന്ന ഭംഗിവാക്ക്. ഇത് കത്തുന്ന പുരയാ, ഊരുന്ന കഴുക്കോ ലാഭം. വെറുതെ തീകെടുത്താമെന്ന് ശരീരം പൊള്ളിക്കണോ? അത് നിങ്ങൾക്ക്, എനിക്കതല്ല. ഈ നാടിനെ തീ വെച്ച് കരിച്ച് നിങ്ങളെ പോലുള്ളവരാ.